അമേരിക്കയിൽ പ്രചാരത്തിലുള്ള ഒരു മതമാണ് മോർമോണിസം. 1820 ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു മതം സ്ഥാപിച്ചത്. അവരുടെ മതഗ്രന്ഥമായ ബുക്ക് ഓഫ് മോർമോൺ പ്രകാരം അനശ്വരതയിലേക്കുള്ള ഒരു യാത്രക്കിടയിലെ കേവലം നൈമിഷിക സംഭവ വികാസം മാത്രമാണത്രേ മനുഷ്യജന്മം. മെർമോണുകൾ അഥവാ മോർമോണുകൾ എന്ന അവരുടെ ദൈവങ്ങൾ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്. അവർ ജോസഫ് സ്മിത്തിന് ഹൈറോഗ്ലഫിക് ലിഖിതങ്ങൾ അടങ്ങിയ സ്വർണ പുസ്തകങ്ങൾ നൽകുകയുണ്ടായി. ഇവയാണ് ആ മതത്തിന്റെ അടിസ്ഥാനം. അതിലെ ലിഖിതങ്ങൾ പ്രകാരം ഏതാണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ദൈവങ്ങൾ മടങ്ങിപ്പോയ കാലഘട്ടത്തിൽ തന്നെയാണ് മെർമോണുകളും ഈ ഭൂമി ഉപേക്ഷിച്ചു പോയത്. ഈ സുവർണ ലിഖിതങ്ങൾ പരിഭാഷപ്പെടുത്തിയാണ് ജോസഫ് തന്റെ മതഗ്രന്ഥമായ ബുക്ക് ഓഫ് മെർമോൺ രചിച്ചത്. മെർമോണുകൾക്കൊപ്പം അനശ്വരത നേടാനായി തങ്ങളുടെ ദൈവങ്ങളുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ്. ടെക്സസിലെ സംഭവത്തിന് സമാനമായ ഒരു സംഭവം 1865 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊണ്ടാനയിലെ ഒരു വനപ്രദേശത്ത് തകർന്നു വീണ ഒരു പേടകം ഒരു വേട്ടക്കാരൻ കണ്ടെത്തുകയുണ്ടായി. അനേകം അറകളാൽ നിർമ്മിതമായിരുന്നു അത്. ഈ സംഭവം നടന്ന പ്രദേശത്തിന് സമീപമുള്ള ഗോത്രവർഗക്കാരുടെ വിശ്വാസങ്ങളിൽ അന്യഗ്രഹ ജീവികളെ പറ്റി പറയുന്നുണ്ട്. അവരുടെ ഗുഹാചിത്രങ്ങളിൽ നിന്ന് ആകാശ പേടകങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും ലഭിക്കുകയുണ്ടായി. ഈ ഗോത്രവർഗത്തിന്റെ നേതാവിന്റെ അവകാശവാദ പ്രകാരം നക്ഷത്ര ദൈവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ടെന്നും അവർ നൽകിയ ഒരു ദണ്ഡിൽ പ്രപഞ്ച നിയമങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടെന്നും പറയുകയുണ്ടായി. അത് പരിശോധിച്ച മാധ്യമപ്രവർത്തകർ ആ ദണ്ഡിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈറോഗ്ലഫിക്സ് ലിപിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രയേലിലെ ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ട് 10th century BC കിങ് സോളമൻ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഇന്നത്തെ രൂപമാണ്. പുരാതന ലിഖിതങ്ങൾ പ്രകാരം സോളമൻ ദൈവങ്ങളുടെ സഹായത്തോടെയാണ് ആർക്കിടെക്ട് വിസ്മയമായ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സർ ഐസക് ന്യൂട്ടൺ തന്റെ പുസ്തകമായ ദ ക്രോണോളജി ഓഫ് ഏൻഷ്യന്റ് കിങ്ഡംസിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ കൊണ്ടുപോലും ഇത്രയും എഞ്ചിനീയറിംഗ് മികവോടെ ഇതുപോലൊരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. 6 BC ബാബിലോണിയക്കാർ ഈ നഗരം ആക്രമിക്കുകയും ഈ ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ രണ്ടാമതൊരു പുതിയ ക്ഷേത്രം പണിതുയർത്തി. ഈ ആരാധനാലയമാണ് ബൈബിളിൽ പരാമർശിക്കുന്ന ജീസസ് പലിശക്കാരെയും മതപുരോഹിതന്മാരെയും അടിച്ചു പുറത്താക്കിയ ആ ദേവാലയം. പിന്നീട് ഒരിക്കൽ കൂടി ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. ഇത്തവണ ആക്രമണം നടത്തിയത് റോമക്കാരായിരുന്നു. മൂന്നാമതും ഇതേ സ്ഥലത്തു തന്നെ പുതിയ ക്ഷേത്രം പണിതുയർത്തി. അതാണ് ഡോം ഓഫ് ദ റോക്ക് എന്ന മുസ്ലിംസിന്റെ വിശുദ്ധ സ്ഥലം. മെക്ക എന്ന സ്ഥലം മുഹമ്മദിന്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും പോർട്ട് സിറ്റിയുമൊക്കെ ആയിരുന്നു. ഇന്നത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള കഅബയുമായി ബന്ധപ്പെട്ടും ചില വിചിത്രമായ വസ്തുതകളുണ്ട്. തൽക്കാലം അത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. സമാനമായി വിചിത്രമായ നിർമ്മിതികൾ ഇന്ത്യയിലുമുണ്ട്. BC 2000 നിർമ്മിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്ന അജന്ത എല്ലോറ ബുദ്ധമതത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. വനം കയറി മറഞ്ഞു കിടന്നിരുന്ന ഈ അപൂർവ സുന്ദര സ്മാരകങ്ങൾ കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ഗ്രാനൈറ്റ് മലകൾ ഹൈടെക് മെഷീനറികൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് വിദഗ്ധമായി ചെത്തിമിനുക്കിയിരിക്കുന്ന ഗുഹകളാണിവ. ആർക്കിടെക്ട് വിസ്മയമായ ഇതിലെ ഗുഹയിൽ ബുദ്ധവിഗ്രഹം സൂര്യന് അഭിമുഖമായി കൃത്യമായ കണക്കുകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ മുകളിൽ നിന്ന് താഴേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ശില്പങ്ങളും സ്തൂപങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ ഇന്ത്യയിലുണ്ട്. ഇവിടെ അജന്ത എല്ലോറ ഗുഹകളിലുമുണ്ട്. കൈലാസനാഥ ക്ഷേത്രമൊക്കെ ഒരു ഉദാഹരണമാണ്. മനുഷ്യൻ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഇന്നും അജ്ഞാതമാണ്. ഇത്തരത്തിൽ ഒറ്റക്കല്ലിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ശില്പത്തെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് പോലും മനുഷ്യനറിയില്ല എന്നിരിക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെ നിർമ്മിച്ചു എന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു. എത്യോപ്യയിലെ ലാലിബെല്ലയിലെ പള്ളികളാണ് ഒറ്റക്കല്ലിൽ 7 നിലകളിലായി കൊത്തിയെടുത്തിട്ടുള്ള മറ്റൊരു വിശിഷ്ടമായ നിർമ്മിതി.
അടുക്കി നിർമ്മിച്ചിരിക്കുന്ന ഇവ ഇത്ര കൃത്യമായി എങ്ങനെ നിർമ്മിച്ചു എന്നത് ആർക്കും അറിയില്ല. മനുഷ്യനിർമ്മിതികൾ എന്ന് കരുതിയാൽ തന്നെ അതിന് പിന്നിൽ കൃത്യമായൊരു ടെക്നോളജിയുണ്ട്. ആ ടെക്നോളജി മനുഷ്യന് എങ്ങനെ ലഭിച്ചു? എന്തുകൊണ്ടെങ്കിൽ അവ കൈമാറ്റം ചെയ്യപ്പെട്ടില്ല? ലോകത്തിലെ പ്രധാന മതങ്ങളുടെ അടിസ്ഥാനമാകുന്ന പുരാതന നിർമ്മിതികൾക്ക് ഒരു അജ്ഞാത ദൈവിക പരിവേഷം നൽകി മാറ്റി നിർത്തുന്നതിലും അഭികാമ്യം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മനുഷ്യാതീതർ അവ നിർമ്മിച്ചുവെന്ന് കരുതുന്നതാണ്. പഴയകാല മനുഷ്യന്റെ ജീവിതവും മതങ്ങളും അവന്റെ ദൈവാരാധനയും മനുഷ്യനും ദൈവങ്ങളും ഒന്നിച്ചു കഴിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുമൊക്കെ വിശകലനം ചെയ്താൽ ദൈവസങ്കല്പങ്ങളെക്കാൾ കുറെ കൂടി നിലനിൽക്കുന്നത് ഏലിയൻ തിയറികൾ തന്നെയാണ്. അതായത്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ഏലിയനുകൾ ഭൂമിയിലെത്തുകയും മനുഷ്യരോടൊപ്പം അവർ ഇവിടെ ജീവിക്കുകയും ചെയ്തിരുന്നു എന്ന് കരുതുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. ചരിത്രശേഷിപ്പുകളിലെ തെളിവുകൾ വിരൽ ചൂണ്ടുന്നതും ഇതിലേക്ക് തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഏലിയൻസ് ഏറെക്കാലങ്ങൾക്ക് ശേഷം ഭൂമിയെ ഉപേക്ഷിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ ഹൈബ്രിഡുകളായി ഇവിടെ തുടർന്നിരിക്കാം, അതുമല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഇന്ന് അകന്ന് ഭൂമിയിൽ തന്നെ സുരക്ഷിതമായി ജീവിക്കുന്നുണ്ടാവാം. നമ്മുടെ ഓരോ ഉയർച്ചയും തളർച്ചയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേവലം കാഴ്ചക്കാരായി മാത്രമോ ഇവിടെ കഴിയുന്നുണ്ടാകാം.